പതിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാത്രിത്വൈകനാദം ഈശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരെ, ഡിവൈൻ വോയിസിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും അവരുടെ കുടുംബങ്ങളെയും അവരേർപ്പെട്ടിരിക്കുന്ന ജോലികളെയും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയെല്ലാം തമ്പുരാൻ്റെ കാൽക്കൽ വെച്ച് നമ്മുടെ നല്ല നിയോഗങ്ങളെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. ഈ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ജോബിൻ്റെ പുസ്തകം 36-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ വാക്യം അദ്ദേഹം പറയും, അവിടുത്തെ പ്രബോധനത്തിന് ഞാൻ എൻ്റെ ചെവികൾ നൽകുന്നു എന്ന്. അവിടെ ദിനരാത്രങ്ങൾ ഐശ്വര്യത്തിലും സമ്മരസങ്ങൾ ആനന്ദത്തിലും പൂർത്തിയാക്കുന്നു എന്നൊക്കെ പറയുകയാണ്. ദൈവത്തിന് കാതുകൾ തുറന്നു കൊടുക്കുന്നവരെ ദൈവം ഐശ്വര്യം കൊണ്ട് നിറയ്ക്കും എങ്കിൽ നമുക്ക് തമ്പുരാനത്തിനു മുമ്പിൽ കാതുകൾ തുറന്നിരിക്കാം. അവൻ നമ്മളോട് സംസാരിക്കട്ടെ. ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യവും നന്മയും കൃപയും ദൈവം നൽകുവാൻ എല്ലാം ദൈവപാദങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവായ ഈശോയെ, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുക, നിൻ്റെ വചനം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുവാനും നീ ഞങ്ങൾക്ക് നൽകുന്ന ആദർശങ്ങൾ ഉറച്ച് ജീവിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളും അധ്വാന മേഖലകളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാനും നല്ല മനസ്സാക്ഷിയോടെ എല്ലായിടത്തും വ്യാപരിക്കുവാനുമുള്ള കൃപ നിൻ്റെ ഈ ദാസർക്ക് നൽകണമേ. എല്ലാവരെയും തൃപ്പാദങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴീ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന വ്യക്തികളെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ ആവശ്യങ്ങളെയും തൃക്കൺ പാർക്കണമേ. അമ്മയായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കർത്താവിൻ്റെ വകൽ മാധ്യസം അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നമ്മുടെ ധ്യാനത്തിന് എടുക്കുന്ന തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലെ 37 മുതലുള്ള വചനങ്ങളിലുള്ളതാണ്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധരിഹിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചോ? നിങ്ങൾക്ക് ദാഹം തോന്നിയപ്പോൾ നിങ്ങൾ വെള്ളമോ ഏതെങ്കിലും പാനീയമോ കഴിച്ചോ? ഭക്ഷണം വിശപ്പിൻ്റെ ഉത്തരമാണ്, പാനീയങ്ങൾ ദാഹത്തിൻ്റെ ഉത്തരമാണ്. വിശപ്പും ദാഹവും എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു ശാരീരിക പ്രതിഭാസമാണ്. വിശപ്പ് കുറഞ്ഞാൽ പ്രശ്നം, ദാഹമില്ലെങ്കിൽ പ്രശ്നം, അതധികമായാലും പ്രശ്നം. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ക്രമവും ചിട്ടയും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്, സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓർക്കുകയാണ്, ദാഹവും വിശപ്പും എന്നൊക്കെ പറയുന്നത് ഒരു യാഥാർത്ഥ്യത്തിന് രണ്ട് തലങ്ങളാണ്. അത് നമ്മുടെ ശാരീരിക അവസ്ഥയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നമുക്കറിയാം.
മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ബേസിക് നീഡ്സ് എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ്? ഫുഡ്, ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ എന്നല്ല പറയുക, ഭക്ഷണവും വസ്ത്രവും താമസ സ്ഥലവും സൗകര്യവുമാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ച് വരുമ്പോൾ, കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ ഓർത്താൽ മതി, അവൻ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് അവൻ ഭക്ഷണം കഴിക്കുന്നു. ഒരു ശിശു ജനിച്ചതിന് ശേഷം എത്ര മണിക്കൂർ കഴിഞ്ഞാൽ അതിന് മുലപ്പാൽ കൊടുക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, അത് അമ്മച്ചിമാർക്കൊക്കെ അറിയാം. ഏതായാലും 4 മണിക്കൂറാണ് ഞാനെങ്ങോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം ആവശ്യമാണ്, അല്ലെങ്കിൽ പാനീയം ആവശ്യമാണ്. അപ്പോൾ ഈ അടിസ്ഥാന ആവശ്യങ്ങൾ നമ്മൾ മുമ്പിൽ കാണുമ്പോൾ തിരുവചനത്തോട് ഇതൊക്കെ വളരെ ബന്ധപ്പെട്ട് പോകുന്നതെന്ന് നമുക്കറിയാം. വിശപ്പും ദാഹവും എന്നൊക്കെ പറയുന്നത് ശാരീരികമായൊരു പ്രതിഭാസമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. അതിനാവശ്യമായ സജ്ജീകരണം നമ്മൾ ഒരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ടല്ലേ കർത്താവ് പോലും അന്നന്നിയപ്പം തരണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. ഇതെല്ലാം നമ്മുടെ അന്നന്നിയപ്പത്തിൻ്റെ തലങ്ങളാണ് നമുക്കറിയാം. ദാഹജലം എന്ന് പറയുന്നത് കുടിക്കുന്ന വെള്ളം മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറയുമ്പോൾ ദാഹജലം എന്ന് പറയുന്ന വെള്ളത്തെ ഉദ്ദേശിച്ച് മാത്രമല്ല, ഒത്തിരി ഒത്തിരി വിശപ്പുകളും ദാഹങ്ങളും നമുക്കുണ്ട്. അത് ഭക്ഷണം കൊണ്ടോ അല്ലെങ്കിൽ ദാഹജലം കൊണ്ടോ തൃപ്തിപ്പെടുത്താനാവാത്തതാണ്. ഭക്ഷണത്തിനും പാനീയത്തിനും അപ്പുറം ഒരുപാട് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. എൻ്റെ പൗരോഹിത ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ എന്നെ വല്ലാത്തൊട്ടൊരനുഭവമുണ്ട്. ഞാൻ അന്നൊക്കെ വിചാരിച്ച ഇഷ്ടം പോലെ പണവും ജീവിത സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരുത്തിന് ജീവിതം മനോഹരമാകും, സമ്പന്നമാകും എന്നൊക്കെ. നമ്മളങ്ങനെയാണ് പൊതുവെ ധരിക്കുക. അപ്പോഴേ എൻ്റെ ഇടവകാശ ശുശ്രൂഷയിൽ ഒരു ദിവസം ഒരു കുടുംബത്തിലെ, ഒരു വളരെ സമ്പന്നമായ കുടുംബത്തിലെ ഒരു സ്ത്രീ, ചേച്ചിന്ന് വേണേൽ എനിക്ക് വിളിക്കാം, അന്ന് അവർക്ക് എന്നെക്കാളും പ്രായമുണ്ട്, എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരു ദിവസം ഫ്രീ ആകുമെങ്കിൽ ഇവിടെ ഒന്ന് വരുമോ, ഞാൻ കാർ അയക്കാം അച്ഛാ. എനിക്ക് അത്രയും എല്ലാവരെയും ഒന്നും പരിചയമായില്ല, ശുശ്രൂഷകൾ തുടങ്ങിയൊരു കാലഘട്ടത്തിൽ. അപ്പോൾ അവർ എന്നെ കാർ അയച്ചു, എനിക്ക് കാർ അയച്ചു, ഞാൻ വീട്ടിൽ ചെന്നു. വലിയ വീടും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് അവിടെ. എനിക്ക് മക്കളെ എല്ലാവരെയും പരിചയമില്ല, എങ്കിൽ പോലും കണ്ടിട്ടുണ്ട് അങ്ങനെ ചെറിയ പരിചയങ്ങളൊക്കെ. പാർലറിലിരുന്നു, നല്ല സംവിധാനമുള്ളൊരു പാർലർ. അവിടെ ഇരുന്ന് ഈ സ്ത്രീ വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങി, ഓരോ കാര്യങ്ങളൊക്കെ, വീട്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അവരുടെ ഭർത്താവ് വലിയൊരു ബിസിനസ് മാനാണ്, ഒത്തിരി പൈസയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ എന്നെ കാണും വിചാരിക്കും, ഈ സൗകര്യങ്ങളും വീടും എല്ലാ പത്രാസവും ഉള്ളത് കൊണ്ട് ഞാനറിയ ഈ ഭൂമിയിൽ ഏറ്റവും സൗഭാഗ്യവതി അല്ല, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം അച്ഛൻ അറിഞ്ഞുകൂടെ, ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 17-18 വർഷമായി, സ്നേഹമെന്താണെന്ന് അറിഞ്ഞത് കുറച്ച് കാലത്തേക്ക് മാത്രമാണ്. ഒരു ഭർത്താവിൻ്റെ സ്നേഹവും പരിരക്ഷണയും കൺസേൺ എന്ന് നമ്മൾ പറയുന്ന വാക്കില്ലേ, അതൊക്കെ അനുഭവിച്ച് കുറച്ച് നാളെ ഞാൻ ജീവിച്ചുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹത്തെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോയി. മറ്റൊരു സ്ത്രീയെ എൻ്റെ മുമ്പാകെ ഞാൻ നോക്കിയിരിക്കുമ്പോൾ ഈ വീട്ടിൽ കയറ്റി കൊണ്ടുവരിക, കാറെ കൊണ്ടുവരിക, തിരിച്ചു കൊണ്ടുവിടുക എന്നൊക്കെ പറയുന്ന ഒരു ഭാര്യ ഞാൻ എങ്ങനെ സഹിക്കു വെച്ച. ഞാൻ അത്ഭുതപ്പെട്ട് ഇങ്ങനെ കേട്ടിരിക്കുകയാണ് ആ സ്ത്രീയുടെ ഈ വിഷമങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്നിട്ട് അവസാനം ഈ സ്ത്രീ കൺക്ലൂഡ് ചെയ്ത് എങ്ങനെയെന്നറിയാമോ, അച്ഛാ എനിക്ക് വേറെ ഒന്നും വേണ്ട, പുതിയ കാറുകളോ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഇതൊക്കെ ഞാൻ കണ്ടു വളർന്നവളാണ്, എനിക്കതൊന്നും വേണ്ട, ഇതൊന്നും കൊണ്ട് എൻ്റെ ജീവിതം സംതൃപ്തമാകുന്നില്ല, അല്പം സ്നേഹവും അല്പം പരിഗണനയും അല്പം കരുണയും ഒക്കെ കിട്ടിയാൽ മതി, എനിക്ക് ഭക്ഷണം പോലും വേണ്ട ഒന്നും പറഞ്ഞ് ആ സ്ത്രീ കരഞ്ഞപ്പോൾ നേര് പറഞ്ഞാൽ ആ സ്ത്രീയുടെ കൂടെ കരയാൻ മനസ്സുകൊണ്ട് കരഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെയുണ്ടല്ലോ ദൈവമേ ജീവിതങ്ങൾ. നമ്മൾ സമ്പന്നമാണെന്നും സൗഭാഗ്യകരമാണെന്നും വിധിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം വേദനയുടെയും സങ്കടത്തിൻ്റെയും തലങ്ങൾ കിടപ്പുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ സ്നേഹത്തിന് വേണ്ടി വിശക്കുന്ന ആളുകളെ ധാരാളം കാണും. ഒന്ന് ക്ഷമിച്ച് കിട്ടിയാൽ മതി, എനിക്ക് പറ്റിയൊരു മണ്ടത്തരം ഇനിയും വിളിച്ചു പോയി നടക്കാതെ, അത് പലപ്പോഴും മറ്റുള്ള മുമ്പിൽ വെച്ച് പറയാതെ, ഇതുകൊണ്ട് ഇനി ക്ഷമിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അല്പം പരിഗണന, രോഗമായിരിക്കുന്ന അവസ്ഥയിൽ വേറൊന്നും തരണ്ട, എങ്ങും കൊണ്ടുപോകണ്ട, ഞാനൊരു രോഗിയാണെന്ന് പ്രായം ചെന്ന ആളാണെന്നോ ഓർത്ത് നീ ഒന്ന് പരിഗണിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് വിചാരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ എത്രയെത്ര ആവശ്യങ്ങളുമായ ആളുകൾ ജീവിക്കുന്നുണ്ട്. പലതിനും വേണ്ടി ഈ ഭക്ഷണത്തിനും പാനീയത്തിനും അപ്പുറം വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ ജീവിതങ്ങളിൽ? നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകാം അങ്ങനെയുള്ളവർ.
അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യം കൂടി നമുക്ക് ചിന്തിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഭൗതികമായ സുഖ സൗകര്യങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും നമ്മളെ തൃപ്തിപ്പെടുത്തുന്നില്ല. ആത്യന്തികമായിട്ട് പെട്ടെന്നൊരു തൃപ്തിയോ സന്തോഷമോ ഒക്കെ നമുക്ക് തരാൻ അതിന് പറ്റിയാൽ പോലും അതിനപ്പുറം ശാശ്വതമായ സംതൃപ്തിയും സമാധാനവും സുഖവും സന്തോഷവും നൽകുന്നത് എവിടെയാണ് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് സങ്കീർത്തനങ്ങളിലേക്കൊക്കെ തിരിയേണ്ടതായിട്ട് വരും. സങ്കീർത്തനം 42 നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു, എൻ്റെ ഹൃദയം ദൈവത്തിനായിട്ട് ദാഹിക്കുന്നു. ദാഹമാവിടെ, തേഴ്സ്റ്റ്. ഡു യു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ ഗാഡ് എന്ന് ചോദിക്കാറുണ്ട്. ദൈവത്തിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നുവോ എന്ന്. വീണ്ടും നമ്മൾ 63-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന മറ്റൊന്ന്, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു, ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വം ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് വരുന്നു എന്നാ പറയുക. അപ്പോൾ മാൻപേടയെപ്പോലെ, വരണ്ട ഭൂമിയെപ്പോലെ ദൈവത്തിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ തലം നമുക്കുണ്ട് എന്ന് തിരുവചനം നമുക്ക് ബോധ്യമാക്കി തരികയാണ്. അതുകൊണ്ടാണ് ഡു യു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ ഗാഡ് എന്നൊക്കെ ചോദിക്കുക. ദൈവത്തിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നുവോ? ജലം, നദി എന്നൊക്കെ പറയുന്നത് ഈ മനുഷ്യ ജീവിതത്തോട് വളരെ വളരെ ബന്ധപ്പെട്ട ഒന്നല്ലേ? നമുക്കറിയാം എല്ലാ സംസ്കാരങ്ങളും നമ്മൾ വിദ്യാലയത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പലതരം സംസ്കാരങ്ങളെക്കുറിച്ച്. നദീതട സംസ്കാരങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചത്, സിന്ധു, ഗംഗ, യമുന നദീതട സംസ്കാരം, ടൈഫീസ്, യുഫ്രട്ടീസ്, നൈൽ നദീതട സംസ്കാരങ്ങൾ. അപ്പോൾ നമ്മൾ നോക്കിക്കോളൂ, എല്ലാ സംസ്കാരങ്ങളും ഉദിച്ചതും വളർന്നതും വികസിച്ചതുമെല്ലാം നദീതീരങ്ങളിലാണ്. ഒരു പക്ഷേ നദി പല കാര്യങ്ങൾക്കും മനുഷ്യന് ഉപകാരപ്രദമായതുകൊണ്ടായിരിക്കും നദീതടങ്ങളിലൊക്കെ ഈ സംസ്കാരങ്ങൾക്ക് വളർന്നു വന്നത് എന്ന് നമ്മൾ ഓർക്കുന്നു. ഭൂമിയുടെ 3/2 ഭാഗവും ജലമാണെന്നല്ലേ നമ്മൾ പറയുക? പക്ഷേ വാട്ടർ വാട്ടർ എവ്രി വെയർ, നോട്ട് ഈവൻ എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. കടലിലേക്ക് ഇറങ്ങി നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുമോ? അപ്പോൾ ജലമെന്ന് പറയുന്നത് അമൂല്യമായൊരു സമ്പത്താണെന്നൊക്കെ നമ്മൾ എന്നും കേൾക്കുന്നത്, അത് സൂക്ഷിച്ചു വെക്കുന്നതിനെക്കുറിച്ചൊക്കെ. ഇനിയൊരു യുദ്ധം വരികയാണെങ്കിൽ പോലും ജലത്തിന് വേണ്ടിയായിരിക്കും 3-ാം ലോകമഹായുദ്ധം എന്നൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട്. അതിനൊക്കെ എന്തോ കാര്യങ്ങളൊക്കെയുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ജലമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വരൾച്ച എന്നൊക്കെ പറയും നമ്മൾ അനുഭവിക്കും ചിലപ്പോഴെങ്കിലുമൊക്കെ. ജലത്തിൻ്റെ അതി ഒഴുക്ക് പ്രവാഹങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊക്കെ നമുക്കറിയാം. ഏതായാലും മനുഷ്യൻ ജീവിതത്തോട് ബന്ധപ്പെട്ട ഒന്നാണ് ഈ ജലം എന്നൊക്കെ പറയുക. നീല സ്വർണമെന്ന ജലത്തെ വിളിക്കുക എന്നും പറയാറില്ലേ? അപ്പം നമുക്ക് അങ്ങനെയുള്ള ചില പശ്ചാത്തല ജലത്തെയൊക്കെ സംബന്ധിച്ച് പറയണം. അപ്പം ഇനി തിരുവചന പുസ്തകം തുറന്നാൽ തുടക്കത്തിലേ നമ്മളാണ് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം തുടങ്ങുന്നതായി ജലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അവിടെ ദൈവത്തിൻ്റെ ചൈതന്യം ജലത്തിന് മീതെയാ ചലിക്കുക, അവിടെയാണ് ക്രമവും ചിട്ടയും ഒക്കെ ഉണ്ടായതെന്നാണ് പറയുന്നത്. ജലം ജലമായി മാറി, കരകരയായി മാറി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ മുകളിൽ ചലിക്കുമ്പോൾ എല്ലാ ജലവും തീർത്ഥമായി മാറും എന്ന് ഞാനങ്ങോ വായിച്ചു തുറക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചലിക്കണം. നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിൽ പോലും എത്ര ശതമാനമാണ്? 75% ജലമാണെന്ന് പറയാറില്ലേ? അപ്പോൾ ഈ ശരീരത്തിൻ്റെ മേൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ഒരു തീർത്ഥമായി മാറുന്നില്ലേ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജലത്തിന് ഒരുപാട് പ്രാധാന്യമൊക്കെ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണോ കർത്താവ് ഇതൊക്കെ പറയുക എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 7:37 നമ്മൾ വായിക്കുമ്പോൾ കൂടാരത്തിരുന്നാളിൻ്റെ അവസരം, ശിഷ്യന്മാരും മറ്റ് ബന്ധുക്കളൊക്കെ പറഞ്ഞു, നീ പോകുന്നില്ലേ കൂടാര പെരുന്നാളിന് ജെറൂസലത്തേക്ക്? ആദ്യം പറഞ്ഞു, നിങ്ങളുടെ ഈ അനുഷ്ഠാനത്തിനൊന്നും ഞാൻ വരുന്നില്ല, അവിടെ കൂടെ പോകാൻ ഇഷ്ടമില്ല. വെറും അനുഷ്ഠാനപരിധിക്ക് വേണ്ടിയിട്ട് ജെറൂസലം ദേവാലയത്തിൽ പോകുന്നതിന് കർത്താവിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ലായിരിക്കണം. അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഒരു യഹൂദനും നിർവഹിക്കേണ്ട ധർമ്മങ്ങളുടെ മുമ്പിൽ, ആത്മീയ അനുഷ്ഠാനങ്ങളുടെ മുമ്പിൽ കുറവ് വരരുത് എന്നുള്ളത് കൊണ്ട് അവസാനം അവനും പോയി എന്ന് യോഹന്നാൻ കുറിച്ച് വയ്ക്കുക. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ട്രഡീഷണലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ശിലോഹാക്കുളത്തിൽ നിന്ന് പുരോഹിതൻ കൊണ്ടുവരും ദേവാലയം അൾത്താരയുടെ ബലിപീഠത്തിന് അരികിൽ ഒഴിക്കും. അത് വലിയൊരു കർമ്മമാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹത്തെ എന്തിൻ്റെയൊക്കെ അടയാളമായിട്ട് അവരത് ചെയ്യുക. ഒത്തിരി ട്രഡീഷണലായിട്ടുള്ള വിമർശനം അല്ലെങ്കിൽ അർത്ഥങ്ങളൊക്കെ അതിന് വ്യാഖ്യാനിച്ച് നൽകുന്നുണ്ട്. അപ്പോഴിതെല്ലാം കണ്ടു നിന്നപ്പോൾ കർത്താവ് പറഞ്ഞു,
ഈ പശ്ചാത്തലത്തിലാണ് യോഹന്നാനു സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ വാക്യത്തിൽ വരിക. ആരെങ്കിലും ദാഹിക്കുന്ന എൻ്റെ പക്കൽ വന്ന് കുടിക്കട്ടെ. കുടിക്കുന്നവർ ദാഹം തീരുക മാത്രമല്ല, അവരിൽ തന്നെ ജീവിതത്തിൻ്റെ ഉറവുകൾ പുറപ്പെടാൻ തുടങ്ങും. ആളുകൾക്കൊന്നും മനസ്സിലാക്കാനില്ല ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന്. ദൈവം തന്നെയാണ് ജീവൻ്റെ ഉറവ എന്ന് സങ്കീർത്തനം 36:6 നമ്മൾ വായിക്കുന്നതാണ്. ദൈവമാണ്, അങ്ങാണ് ഞങ്ങളുടെ ജീവൻ്റെ ഉറവ എന്നാ പറയുക. പൊട്ടി പുറപ്പെടുകയാണ് ജീവൻ അതിൽ നിന്ന്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്യത്തിനൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. ഇനിയും നമ്മൾ എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ മനോഹരമായ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് വിശുദ്ധ കുർബാനയോട് വളരെ ചേർന്ന് പോകുന്ന ഒരു വചനഭാഗമാണ്. എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47, ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നീർച്ചാലിനെ കുറിച്ചാണ് പറയുക. അൾത്താരുടെ അടിയിൽ നിന്ന് ഒഴുകുന്ന ആ ജലപ്രവാഹം, അത് പോകുന്നത് കടലിലേക്കാണ്. അത് ചെന്ന് ചേരുമ്പോൾ നദി ഒഴുകിയെത്തുന്നതെല്ലാം ജീവജാലങ്ങൾ സമൃദ്ധമായിട്ട് പറ്റം ചേർന്ന് വളരുന്നു. അവിടെ ധാരാളം മത്സ്യങ്ങളുണ്ടായിരിക്കും, കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ട് ഒഴുകുന്നത്. നദി അങ്ങനെ ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. ആൾത്താരുടെ അടിയിൽ നിന്ന് ഒഴുകുന്ന ഒരു ജലപ്രവാഹത്തെക്കുറിച്ചുള്ള സൂചന ശരിക്കും പറഞ്ഞാൽ അത് വിശുദ്ധ കുർബാന. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ കുർബാന ജീവൻ്റെ കൂതാശയല്ലേ? വിശുദ്ധ കുർബാന ജീവൻ നൽകുന്ന കൂതാശയല്ലേ? അതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാം. 51-ും 54-ും വാക്യങ്ങളിൽ അങ്ങനെയാണ് പറയുക. 51-ൽ പറയും, കർത്താവ് പറയും, ഞാനാണ് ജീവൻ്റെ അപ്പം, ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവനെ നീക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു. 54-ലേക്ക് വരുമ്പോൾ കർത്താവ് വീണ്ടും പറയുക, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുമെന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ ജീവൻ്റെ ആധാരമായി നിൽക്കുന്നത് യേശു തമ്പുരാൻ തന്നെയാണെന്ന്, അവനാകുന്ന വിശുദ്ധ കുർബാനയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് ഒരു വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ഒക്കെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് രണ്ടുതരം ജീവനല്ലേ, ആത്മീയമായ ജീവനും ശാരീരികമായ ജീവനും. ശാരീരികമായ ജീവൻ ഭക്ഷണം കൊണ്ടും പാനീയം കൊണ്ടും നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ കുറഞ്ഞു കുറഞ്ഞു പോകുന്ന ആധ്യാത്മിക ജീവൻ്റെ മുമ്പിൽ, ദൈവിക ജീവൻ്റെ മുമ്പിൽ നമ്മൾ ചിലപ്പോഴും അത്ര ശ്രദ്ധ കാണിക്കാറില്ല. നമുക്ക് എപ്പോഴെങ്കിലും ദൈവിക ജീവൻ കുറഞ്ഞു നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പോകണം, നമ്മൾ ഭക്ഷണശാലയിലേക്ക് പോകുന്നത് പോലെ, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്നത് പോലെ. തമ്പുരാനാകുന്ന അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ജീവൻ സമൃദ്ധമായി ഉണ്ടാകും നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് പറഞ്ഞ കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്ന ജീവൻ നൽകാനും സമൃദ്ധമായി നൽകുവാനുമാണ്. ജീവനാണ് നൽകുന്നത്, അത് ഈ വിശുദ്ധ കുർബാനയിലൂടെയാണ്. ആ വിശുദ്ധ കുർബാനയുടെ ഒരു സിമ്പിളായിട്ട് ഈ എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47 നമ്മൾ വായിക്കുക. ആൾത്താരുടെ അടിയിൽ നിന്ന് ഒഴുകുന്ന ഒരു ജലപ്രവാഹത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ മുമ്പിൽ നിൽക്കണം, ഈ ചിന്തകളുടെയൊക്കെ മുമ്പിൽ വിശുദ്ധ കുർബാനയോടുള്ള, വിശുദ്ധ കുർബാന സ്വീകരണത്തോടുള്ള നമ്മുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നമുക്ക് അന്വേഷിക്കണം. എന്തുമാത്രം ദാഹത്തോടെ, ഡു വി ഹങ്കർ ആൻഡ് തേർസ്റ്റ് ഫോർ ജീസസ്? യേശുവിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണോ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണം അണയുക? അതോ എല്ലാവരും നിര ചേർന്നപ്പോഴും ഞാനും നിര ചേർന്നു എന്ന് പറയുന്ന ഒരു പരമ്പരാഗതമായ ഒരു അനുഷ്ഠാനത്തിൻ്റെ പേരിലാണോ? ഡു വി ഹങ്കർ ആൻഡ് തേർസ്റ്റ് ഫോർ ജീസസ്? നമുക്ക് നമ്മോട് തന്നെ ഈ ചോദ്യം ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഈ ദാഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ദാഹങ്ങൾ ഒരുപാടില്ലേ? ഒത്തിരി ഒത്തിരി നല്ല ദാഹങ്ങളുള്ളവരാണ് നമ്മൾ, ഒത്തിരി നല്ല വിശപ്പുകൾ ഉള്ളവരാണ് നമ്മൾ. നമ്മുടെ ഉള്ളിലെ വിശപ്പുകളെക്കുറിച്ചും ദാഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കുന്ന ഒത്തിരി നല്ലതല്ലേ? ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർക്ക് ദാഹമുള്ളത് കൊണ്ട് അവർ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുക. അവർക്ക് വചനം കേൾക്കണം ദാഹമുള്ളത് കൊണ്ട് ആ ധ്യാന സെൻ്ററുകളിലേക്ക്, കൺവെൻഷൻ സെൻ്ററിലേക്ക് അവർ പോവുക, ദൈവവചനം കേൾക്കാൻ പോകുന്നു. അതവർക്ക് വലിയ സംതൃപ്തിയും സന്തോഷവും നൽകുന്നു. വേറെ ഒന്നും കിട്ടുന്നില്ല, സൗഖ്യമൊക്കെ ദൈവം കൊടുക്കും. അപ്പോൾ ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുന്നവരാകുമോ നമ്മൾ? ദൈവവചനം പ്രഘോഷിക്കാൻ ദാഹിക്കുന്ന ഒരു മരിച്ചുപോയ വിശുദ്ധനായ ഒരു ധ്യാനഗുരു വചനം എനിക്കറിയാം. കുറച്ച് പ്രായമൊക്കെ ആയപ്പോൾ തനിച്ച് പോയി ഇടവുകൾക്ക് ധ്യാനം നടത്താൻ പറ്റാതെ വന്നപ്പോൾ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ എൻ്റെ ആത്മീയ കാര്യങ്ങൾക്ക് ഒക്കെ പോകുന്നതാണ്. കുമ്പസാരിക്കാനൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്താണ് പോകാറുള്ളത്. ഒരു ദിവസം ഞാൻ പറഞ്ഞാൽ ഞാൻ ധ്യാനം നടത്താൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ദൈവവചനം പ്രഘോഷിക്കാൻ എനിക്ക് ഭയങ്കര ദാഹമാണ്. ആ അച്ഛനും ഞാനും കൂടിയാണ് അവർ ഇടവകയിൽ പോയത്, ചെറിയ ഇടവകയാണ്. അവിടെ പോയി
എന്തൊരു സന്തോഷത്തോ സംതൃപ്തിയോടു കൂടിയാ അദ്ദേഹം വചനപ്രഘോഷണത്തിൽ പങ്കുചേർന്നത്. അപ്പോൾ ദൈവവചനം പ്രഘോഷിക്കാനും ദാഹിക്കുന്നവരുണ്ട് എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. നന്മ ചെയ്യാൻ ദാഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എനിക്കൊരു കുടുംബിനെ അറിയാം, വിദേശങ്ങളിലൊക്കെ പോയി നേഴ്സിംഗ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് അങ്ങനെ വീട്ടുകാര്യങ്ങൾ നോക്കിയിരിക്കുമ്പോൾ ഒരു ദിവസം ആ സ്ത്രീ എന്നോട് പറയാം, അച്ഛൻ എൻ്റെ ഹസ്ബൻഡിനോടൊന്ന് പറയുമോ, ഇവിടെ ഇരുന്ന് വെറുതെ ദ്രവിച്ചു പോകുക അച്ഛൻ. ഒത്തിരി നന്മ ചെയ്യാൻ പറ്റിയൊരു അവസരം വേദിയാണ് ഈ ആശുപത്രി വേദി. ഇനി എനിക്ക് അടുത്ത് അങ്ങനെയൊരു സ്ഥലം ഒരുക്കിത്തരാൻ പറയുമോ. അങ്ങനെയും ദാഹിക്കുന്നവർ, നന്മ ചെയ്യാൻ ദാഹിക്കുന്ന ആളുകളൊക്കെയുണ്ട്. അതുപോലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം, ആത്മാക്കളെ തരുക എന്ന് പറയുന്ന നമ്മുടെ തീരപ്രദേശം ഓടി നടന്ന ഫ്രാൻസിസ് സേവ്യർ പുണ്യമാരെ നമുക്ക് ഈ സന്ദർഭത്തിലേക്ക് ഓർക്കാൻ സാധിക്കും. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം, ക്രിസ്തുവിനെ പോലെ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുക. രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ച് വിശുദ്ധർ എത്ര പേരുണ്ടായിരുന്നു. അസിസി പുണ്യവാനെക്കുറിച്ചോ അമ്മത്തരേശയെക്കുറിച്ചൊക്കെ നമുക്ക് അങ്ങനെ ഓർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓർക്കണം, ഈ വിശുദ്ധമായ ദാഹങ്ങൾക്കപ്പുറം അശുദ്ധമായ ദാഹങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സമ്പത്തിന് വേണ്ടി എന്തൊരു ദാഹമാണ്, സുഖഭോഗങ്ങൾക്ക് വേണ്ടി എന്തൊരു ദാഹമാണ് ചിലർക്കൊക്കെ, മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊരു ദാഹമാണ്, ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞടക്കുന്ന മനുഷ്യരില്ലേ. അതുപോലെ നമ്മൾ ഓർക്കണം, തെറ്റിന് വേണ്ടിയിട്ട് തിന്മയ്ക്ക് വേണ്ടി ദാഹിച്ച് നടക്കുന്ന ആളുകൾ, അവരവരുടെ ദാഹം തീർക്കുന്ന തിന്മകൾക്ക് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട്. അപ്പം നമ്മളിലെ ദാഹങ്ങളുടെ മേഖലകളെയൊക്കെ നമുക്ക് അന്വേഷിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ദാഹങ്ങളെ വിശുദ്ധീകരിക്കണം. മോശപ്പെട്ട ഒന്നും നമ്മുടെ ദാഹമായി കടന്നു വരാതിരിക്കട്ടെ. ദൈവത്തിന് മാത്രമേ നമ്മുടെ എല്ലാ ദാഹങ്ങളെയും തൃപ്തിപ്പെടുത്താൻ പറ്റൂ. നമ്മൾ തിരിച്ചറിയുമ്പോൾ താൽക്കാലികമായ തിന്മയിലേക്ക് നമ്മൾ നയിക്കുന്ന ദാഹങ്ങളുടെയൊക്കെ മുമ്പിൽ ഒരു നോ പറയാൻ കഴിയുക. നമുക്ക് ഈ ചിന്തകളെ സമാഹരിച്ച് പ്രാർത്ഥനയിലേക്ക് വരാം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ, നമ്മുടെയൊക്കെ ഉള്ളിലെ ദാഹങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഓർമ്മിക്കാം. എന്തിനു വേണ്ടിയാണ് ഞാൻ ദാഹിച്ച് നടക്കുക? എൻ്റെ എങ്ങനെയുള്ള ദാഹങ്ങളെയാണ് ഞാൻ തൃപ്തിപ്പെടുത്തുക? ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തിന് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും വിശുദ്ധിക്ക് വേണ്ടിയും ഒക്കെ ദാഹിച്ച് നടക്കാൻ, അധ്വാനിക്കാൻ, അതിനെ തൃപ്തിപ്പെടുത്തുവാൻ, ത്യാഗങ്ങൾ സഹിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, നീയാണ് ഞങ്ങളുടെ ദാഹത്തിൻ്റെ ഉത്തരം, വിശപ്പിൻ്റെ ഉത്തരമെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ഉള്ളിലേക്ക് കർത്താവ് കടന്നു വരണമേ. നീയാകുന്ന ജീവജലം ഞങ്ങൾക്ക് സമൃദ്ധമായിട്ട് നൽകണമേ. ഞങ്ങളിലൂടെ അനേകർ അവരുടെ ദാഹം തീർക്കാനും ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെറ്റായ ഒരു ദാഹത്തിനും തൃപ്തി വരുത്താൻ ഞങ്ങൾക്കിടയാകല്ലേ. അതുപോലെ കർത്താവ്, തെറ്റായ വഴികളിലൂടെ തിന്മയുടെ ദാഹങ്ങളെ തൃപ്തിപ്പെടുത്തി നടക്കുന്ന അനേകർക്ക് നീ നിൻ്റെ വചനത്തിന് ശക്തി അയച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിലൂടെ അവരെ എല്ലാവരും വിശുദ്ധീകരിക്കണമേ. നീ ഞങ്ങളുടെ ദാഹത്തിൻ്റെ ഉത്തരമായി, വിശപ്പിൻ്റെ ഉത്തരമായി നിനക്ക് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നിൻ്റെ പരിശുദ്ധമായ നാമത്തിന് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും, അവരുടെ ആഗ്രഹങ്ങളെയും ദാഹങ്ങളെയും വിശപ്പുകളെയും നിൻ്റെ തൃക്കരം നീട്ടി ആശീർവദിച്ച് അനുഗ്രഹിച്ച് തൃപ്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.